നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ദശലക്ഷക്കണക്കിന് വനിതകൾ ലോകമെമ്പാടും തെരുവിലിറങ്ങി. തുല്യ വേതനത്തിനും ലൈംഗിക സ്വയം നിർണയത്തിനും വേണ്ടിയുള്ള പ്രതിഷേധങ്ങൾ, അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്കെതിരായ അടിച്ചമർത്തലുകൾ, ഇവയൊക്കെയായിരുന്നു പ്രധാന വിഷയമായി ഉയർത്തിയത്. പ്രതിഷേധങ്ങൾ, സമ്മേളനങ്ങൾ, കലാപരിപാടികൾ എന്നിവയിൽ ലോകമെമ്പാടുമുള്ള പ്രകടനക്കാർ സ്ത്രീകൾക്കെതിരായ അസമത്വത്തെയും വ്യവസ്ഥാപിതമായി ഒഴിവാക്കുന്നതിനെയും അപലപിച്ചു. അസമത്വമായ വേതനം അല്ലെങ്കിൽ തൊഴിൽ വിപണിയിലെ ദോഷങ്ങൾ എന്നിങ്ങനെയുള്ള ദൈനംദിന വിവേചനങ്ങൾക്ക് പുറമെ ഗാർഹിക അതിക്രമങ്ങൾക്കെതിരെ പോരാടുന്നതും ശ്രദ്ധേയമായി. അഫ്ഗാനിലെ പരിതാപകരമായ സാഹചര്യം അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക സമൂഹത്തിന്റെ കണ്ണുകൾ പ്രത്യേകിച്ച് അഫ്ഗാനിലേക്കായിരുന്നു. ജർമ്മനിയിലെ പ്രതിഷേധത്തിനിടെ അഫ്ഗാൻ സ്ത്രീകൾ ഫെഡറൽ ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ പിന്തുണ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകളാണ് ബെർലിനിൽ പ്രകടനം നടത്തിയത്. ബ്രസൽസിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് നടന്ന റാലിയിൽ സ്ത്രീകൾ പ്ലാക്കാർഡുകൾ ഉയർത്തി. യൂറോപ്പിൽ ഇതുവരെ തുല്യതയില്ല. സ്പെയിനിൽ വൈകുന്നേരം നടന്ന വലിയ റാലികളിൽ 10,000 പങ്കെടുത്തത്. മാഡ്രിഡിലും ബാഴ്സലോണയിലും മറ്റു നഗരങ്ങളിലും 100,000 ആളുകൾ പങ്കെടുത്തു. പാരീസിൽ മെഡിക്കൽ സർട്ടിഫിക്കേഷൻ ഇല്ലാതെ 16 മുകളിലുള്ള ആർക്കും ഔദ്യോഗിക രേഖകളിൽ ലിംഗഭേദം മാറ്റാൻ അനുവദിക്കുന്ന ട്രാൻസ്ജെൻഡർ നിയമം നിലവിൽ വന്നു. നേടിയ അവകാശങ്ങൾ സുരക്ഷിതമല്ല എന്നാണ് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത്. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും തുല്യ അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിൽ പിന്നോട്ട് പോകുന്ന നഗ്നമായ നടപടികളാണെന്നും അദ്ദേഹം പറഞ്ഞു. മാർച്ച് 8 ബുധനാഴ്ച ജർമ്മനിയിലെ കീറ്റ മാതാപിതാക്കൾക്ക് ഏറെ ബുദ്ധിമുട്ടുള്ള ദിവസമായി. ഏറ്റവും വലിയ സൂചനാ പണിമുടക്കിൽ വേർഡി യൂണിയൻ പ്രധാനമായും സ്ത്രീ കിൻഡർഗാർട്ടൻ തൊഴിലാളികളോട് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഹ്വാനം ചെയ്തത് അക്ഷരാർത്ഥത്തിൽ കീറ്റാസിന്റെ പ്രവർത്തനം നിശ്ചലമായി. പൊതുമേഖലാ തൊഴിലാളികളുടെ ഉയർന്ന വേതനത്തിനായുള്ള തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് ജർമ്മനിയിൽ ഉടനീളമുള്ള കിൻഡർഗാർട്ടനിലെ തൊഴിലാളികൾ ബുധനാഴ്ച പണിമുടക്കിയത്. ജർമ്മനിയിലെ മുഴുവൻ സമയ ജോലിക്കാരെക്കാൾ പാർട്ട് ടൈം ജോലിക്കാർ സന്തുഷ്ടരല്ലെന്ന റിപ്പോർട്ട്. പാർട്ട് ടൈം കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഒരു പുതിയ പഠനം കണ്ടെത്തി. ഫ്ലെക്സിബിൾ ജോലി സമയവും ഹോബികൾക്കും ലൈഫ് അഡ്മിനുമായുള്ള കൂടുതൽ സമയവും ഉള്ളതിനാൽ പാർട്ട് ടൈം ജോലി പലപ്പോഴും ജീവനക്കാർക്ക് വളരെ അഭികാമ്യമായ ഓപ്ഷനായി തോന്നുമെങ്കിലും ജർമ്മനിയിലെ പാർട്ട് ടൈം ജോലിക്കാർ അവരുടെ തൊഴിൽ ജീവിതത്തിന്റെ പല വശങ്ങളിലും അതൃപ്തരാണെന്നും കൂടുതൽ സമ്മർദ്ദത്തിലാണെന്നും കണ്ടെത്തി. മുഴുവൻ സമയ ജീവനക്കാരെ അപേക്ഷിച്ച് ഏകദേശം 5% കൂടുതലാണ്. പാർട്ട് ടൈം ജോലിക്കാരിൽ 44.6% പേർ മാത്രമാണ് വളരെ നല്ലതെന്ന് റേറ്റ് ചെയ്തത്. ഫുൾ ടൈമർക്കുള്ള 54% താരതമ്യപ്പെടുമ്പോൾ മുഴുവൻ സമയ ജീവനക്കാരെ അപേക്ഷിച്ച് 5% കൂടുതലാണിത്. ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അനുസരിച്ച് അമ്മമാരുടെ പാർട്ട് ടൈം നിരക്ക് ജർമ്മനിയിലെ പിതാവിനേക്കാൾ 10 കൂടുതലാണ്. ജർമ്മനിയിലെ ഇളയ കുട്ടികളുടെ അമ്മമാർ യൂറോപ്യൻ യൂണിയന്റെ ശരാശരിയേക്കാൾ 2 പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഡ്രൈവിംഗ് നിയമങ്ങൾ കർശനമാക്കുകയാണ്. പുതിയ പരിഷ്കരണം അനുസരിച്ച് 70 മുകളിലുള്ള മുതിർന്നവർ മേലിൽ വാഹനം ഓടിക്കാൻ യോഗ്യരാണെന്ന് സ്ഥിരമായി തെളിയിക്കേണ്ടതുണ്ട്. അതായത് ഫിറ്റ്നസ് തെളിയിക്കേണ്ടി വരും. 2030 മരണങ്ങളുടെ എണ്ണം പകുതിയായി കുറയ്ക്കും. 2050 യൂറോപ്യൻ യൂണിയൻ റോഡ് മരണങ്ങൾ ഉണ്ടാകരുത്. വളരെ അഭിലഷണീയമായ ഈ ലക്ഷ്യം കൈവരിക്കാനാണ് പുതിയ പദ്ധതി. നിലവിലെ കണക്കുകൾ അനുസരിച്ച് 2022 20,600 പേർക്ക് റോഡിൽ ജീവൻ നഷ്ടപ്പെട്ടു. മറ്റു കാര്യങ്ങൾക്കൊപ്പം റോഡ് സുരക്ഷ മെച്ചപ്പെടുത്താൻ ആവശ്യകതയായി ഭാവിയിൽ 70 മുകളിലുള്ള ഡ്രൈവർമാരുടെ റോഡ് യോഗ്യത ഓരോ 5 പരിശോധിക്കും. ജർമ്മനിയിൽ മുതിർന്നവർക്ക് വാഹനം ഓടിക്കാനുള്ള ഫിറ്റ്നസ് നിലവിൽ പതിവായി പരിശോധിക്കാറില്ല. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് വിജയിച്ച് ആർക്കും സാധാരണയായി ആജീവനാന്ത ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ലഭിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തി ഇനി ഡ്രൈവ് ചെയ്യേണ്ടതില്ലെന്ന് അധികാരികൾക്ക് തീരുമാനിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് അതോറിറ്റിക്ക് ഒരു വിദഗ്ധനുമായി ഒരു യാത്രാ ഓർഡർ ചെയ്യാൻ കഴിയും. അവർ ഡ്രൈവ് ചെയ്യാനുള്ള നിങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കും. തുടർന്ന് ആവശ്യമെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസും റദ്ദാക്കും. എന്നാൽ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ 70 മുകളിലുള്ള ഡ്രൈവർമാർക്ക് ഇപ്പോഴും ഡ്രൈവ് ചെയ്യാൻ കഴിയുമോ എന്ന് സ്ഥിരമായി പരിശോധിക്കുന്നുണ്ട്. കൂടാതെ സീനിയർമാർക്ക് റാഗ് ചെയ്യാൻ സ്വമേധയാ തീരുമാനിക്കാം. യൂറോപ്യൻ കമ്മീഷന്റെ കരട് നിയമം അനുസരിച്ച് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി മാറ്റാനാണ് പരിഷ്കാരം. കഴിഞ്ഞ 10 പകരം യൂറോപ്യൻ യൂണിയനിൽ ഉടനീളം 15 അവ സാധുത ഉള്ളതായിരിക്കും. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസുകൾ ഡിജിറ്റലാക്കും. അതുവഴി പുതുക്കൽ ഓൺലൈനായി പ്രോസസ് ചെയ്യാനും കഴിയും. എന്നിരുന്നാലും 15 സാധുത ഇനി 70 മുകളിലുള്ളവർക്ക് എല്ലാവർക്കും ബാധകമല്ല. മുതിർന്നവർക്ക് 5 സാധുത ഡ്രൈവിംഗ് ലൈസൻസുകൾ മാത്രമേ ലഭിക്കൂ. കൂടാതെ മുതിർന്നവരുടെ ഡ്രൈവിംഗ് ഫിറ്റ്നസ് പതിവായി പരിശോധിക്കുന്നതും സാധ്യമാക്കുന്നുണ്ട്. ജർമ്മനിയിൽ വിദഗ്ധ തൊഴിലാളികളുടെ കുറവ് കാരണം ഒരു പരിഹാരമായി ആഴ്ചയിൽ 4 ജോലി മാത്രമാക്കി മിക്ക കമ്പനികളും ക്രാഫ്റ്റ് ബിസിനസ്സുകളും വിദഗ്ധ തൊഴിലാളികളെ തീവ്രമായി തിരയുകയാണ്. പുതിയ അപേക്ഷകർക്ക് ആകർഷകമായി തുടരുന്നതിന് പുതിയ ആശയമായി ആഴ്ചയിൽ 4 തൊഴിൽ പ്രവൃത്തിയാക്കി മാറ്റുകയാണ്.
പോലുള്ള 8 മണിക്കൂറിന് പകരം 4 ദിവസത്തേക്ക് 10 മണിക്കൂർ ജോലി മാത്രമാക്കും. 8 മണിക്കൂർ വെച്ച് 5 ദിവസം ജോലി ചെയ്യുന്നതിന് പകരം 10 മണിക്കൂറായി 4 ദിവസം ആക്കാനാണ് പരിപാടി. സെൻട്രൽ അസോസിയേഷൻ ഓഫ് ജർമ്മൻ ക്രാഫ്റ്റ്സ് പറയുന്ന അനുസരിച്ച് രാജ്യവ്യാപകമായി 2,50,000 കരകൗശല തൊഴിലാളികളുടെ കുറവുണ്ട്. വരും വർഷങ്ങളിലും ആവശ്യം ഉയരുമെന്ന് അസോസിയേഷൻ അനുമാനിക്കുന്നു. കൂടാതെ കഴിഞ്ഞ വർഷം 19,000 പരിശീലന തസ്തികൾ നിരത്താതെ കിടപ്പുണ്ടെന്നാണ് റിപ്പോർട്ട്. ഒരു വശത്ത് ഇത് ജനസംഖ്യാപരമായ മാറ്റം മൂലമാണെന്ന് പറയുമ്പോഴും വളരെ കുറച്ച് ചെറുപ്പക്കാർ മാത്രമാണ് തൊഴിൽ വിപണിയിൽ പ്രവേശിക്കുന്നത്. UKയിൽ ഹെൽത്ത് കെയർ വിസയിലെത്തിയ നഴ്സുമാർ, ഡോക്ടർമാർ, കെയർമാർ എന്നിവർക്ക് രണ്ടാമതൊരു ജോലി ചെയ്യാൻ ഹോം ഓഫീസ് അനുമതി നൽകി. ഇപ്പോൾ ജോലി ചെയ്യുന്ന അതേ മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്നതിനാണ് ഹോം ഓഫീസ് ഇളവുകൾ നൽകിയിട്ടുള്ളത്. February 27 മുതൽ മുൻകാല പ്രാബല്യത്തോടെയുള്ള അനുമതി August 27 വരെ തുടരും. എന്നാൽ രണ്ടാമതൊരു ജോലി ചെയ്യുന്നതിനുള്ള ഇളവുകൾ ലഭിക്കുന്നതിനായി വിസ അപ്ഡേറ്റ് ചെയ്യുന്നതിന് അപേക്ഷിക്കണം. പക്ഷേ നിലവിൽ ജോലി ചെയ്യുന്ന എംപ്ലോയറുടെ കീഴിലാണ് അധിക ജോലി ചെയ്യുന്നതെങ്കിൽ വിസ അപ്ഡേറ്റ് ചെയ്യേണ്ടതില്ല. ഹെൽത്ത് കെയർ വിസ ഉടമകൾ ഹോം ഓഫീസുമായി ബന്ധപ്പെട്ട് അവരവരുടെ യോഗ്യത ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. 6 മാസം ഇത്തരത്തിൽ ഇളവുകൾക്ക് യോഗ്യത നൽകുന്നുണ്ട്. ഇവർക്ക് നിയമപരമായി തന്നെ ജോലി ചെയ്യാം. 6 മാസമാണ് ഇതിന്റെ നിയമ പ്രാബല്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.